എസ് ബി ഐയുടെ യോനോ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പല രീതിയിൽ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ എളുപ്പത്തിൽ പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗമെന്ന് പറയുന്നത് മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പരും IFSC കോഡും ഉപയോഗിച്ച് പൈസ അയക്കുന്നതാണ്. ഗൂഗിൾ പേ, ഫോൺപേ പോലെയുള്ള UPI ആപ്പുകളിൽ ഉപയോഗിക്കുന്ന UPI സംവിധാനം വഴി നമുക്ക് യോനോ ആപ്പ് വഴി പൈസ അയക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കാണിക്കാൻ പോകുന്നത് യോനോ ആപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാതെ തന്നെ മെയിൻ ഇൻ്റർഫേസിൽ നിന്നും മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പൈസ അയക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള SBI മൊബൈൽ ആപ്ലിക്കേഷനായി യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലാണ്, പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ ഇവിടെ ക്വിക്ക് പേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാനിതാ ഇവിടെ കാണിക്കുന്നു, പേ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, പേ ടു അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒന്ന് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് MPIN ടൈപ്പ് ചെയ്തുകൊണ്ടോ നമ്മൾ ആ ലോഗിൻ ഒന്ന് ചെയ്യണം. അതായത് ലോഗിൻ ചെയ്യുന്ന വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ പൈസ അയക്കുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും അക്കൗണ്ട് നമ്പർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ബെനിഫിഷ്യറി ആയിട്ട് ആരുടെയും പൈസ അയക്കാൻ അയച്ചിട്ടില്ല എങ്കിൽ നമ്മളിവിടെ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മറ്റൊരാൾക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിൽ അയക്കുന്നതെങ്കിൽ ന്യൂ സെലക്ട് ചെയ്തിട്ട് SBI അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത്. അത് പൈസ കിട്ടേണ്ട ആൾക്ക് SBI അക്കൗണ്ട് ആണെങ്കിൽ SBI ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇനി SBI അല്ല അതർ ബാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ICICI, കാനറ അല്ലെങ്കിൽ ഏത് ബാങ്ക് ആണോ അതിലേക്ക് പോകുന്നതിന് അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് SBI അക്കൗണ്ടിലേക്കാണ് അയക്കുന്നതെങ്കിൽ SBI എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവരുടെ പൈസ കിട്ടേണ്ട അവരുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അവരുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക, രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് SBI അല്ല മറ്റൊരു ബാങ്ക് ആണെങ്കിൽ അതർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതർ ബാങ്ക് എന്ന് പറയുമ്പോൾ ഫെഡറൽ ബാങ്കോ കാനറ ബാങ്കോ ആക്സിസ് ബാങ്കോ ഏത് ബാങ്ക് ആയിരുന്നാലും വരും. അപ്പോൾ അതർ ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ പേര് ടൈപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കിട്ടേണ്ട അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള പേരായിരിക്കും നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരു പേരോ ഇനിഷ്യലൊന്നും ഇല്ലാതെ ഒന്നും ടൈപ്പ് ചെയ്യരുത്. അപ്പോൾ അവരുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അവരുടെ പാസ്ബുക്കിലുണ്ടാവും അവരുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം അവരുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ തെറ്റാതെ അവരുടെ പാസ്ബുക്ക് നോക്കി അവരോട് ചോദിച്ചോ കൃത്യമായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തൊട്ട് താഴെ വീണ്ടും അതേ അക്കൗണ്ട് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോരുത്, ഞാനവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ അവിടെ ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം അവരുടെ പാസ്ബുക്ക് നോക്കിയിട്ട് അവരുടെ IFSC കോഡ് പാസ്ബുക്കിലുണ്ടാവും, അതും എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ പാസ്ബുക്കിൽ നോക്കി ഓരോ അക്ഷരം വീതം നിങ്ങളവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ വേഗം വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വളരെ വേഗത്തിൽ അത് ടൈപ്പ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ താഴെ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്കവിടെ പേര് തന്നെ കാണാം, അതായത് ആ പൈസ കിട്ടേണ്ട ആളുടെ പേരവിടെ കാണും. അതിനുശേഷം എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ എമൗണ്ട് എന്നുള്ളടത്താണ് എത്ര രൂപയാണ് അയക്കേണ്ടത്, ആ എമൗണ്ട് അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു 5000 രൂപയാണ് അല്ലെങ്കിൽ 10000 രൂപയാണ് അയക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചാടിക്കേറി ആദ്യമായിട്ട് 10000 രൂപയൊന്നും അയക്കരുത്. അപ്പോൾ ആ പൈസ അവിടെ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുന്നതിന് നിങ്ങളൊരു 20 രൂപ അല്ലെ 10 രൂപ, 1 രൂപ മിനിമം മുതൽ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 1 രൂപ അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 20 രൂപ അയക്കുകയാണ്. അപ്പോൾ 20 രൂപ പോയാലും നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു 20 രൂപ എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ബാക്കി തുക നമുക്ക് പിന്നീട് തൊട്ട് പിന്നെ അയക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ 20 രൂപ ടൈപ്പ് ചെയ്തു. അതിനുശേഷം വാട്ട് ഈസ് ദിസ് ഫോർ എന്ന് പറഞ്ഞ് എൻ്റെ തൊട്ട് താഴെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതെന്ത് ആവശ്യത്തിനാണ് അയക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലെങ്കിൽ അവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളൊരു ആവശ്യത്തിനാണ് അയക്കുന്നതെങ്കിൽ നമുക്കവിടെ ഗിഫ്റ്റ് എന്നോ അല്ലെങ്കിൽ റീപേയ്മെൻ്റ് എന്നോ ലോൺ പേയ്മെൻ്റ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഗിഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനൊക്കെ എളുപ്പത്തിനാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന പേ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ തന്നെ യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. അതിൽ ഇതാ ഇതുപോലെ ഒരു OTP ഉണ്ടാകും. ആ OTP നമ്മളൊന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ മെസ്സേജിൽ നോക്കി ആ മെസ്സേജിലുള്ള ടൈം പാസ്വേഡ് എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി OTP വന്നില്ലേ മുകളെ റീസെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടല്ലോ ഞാൻ ഇവിടെ റീസെൻറ്റ് ചെയ്ത. അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാം സക്സസ് എന്ന് പറഞ്ഞിട്ട് പൈസ സക്സസ്ഫുള്ളായിട്ട് അയച്ചതായിട്ട് കാണാം. ഇനി അപ്പോൾ നമ്മൾ ഒരു 1000 രൂപ അയക്കേണ്ടടുത്താണ് നമ്മൾ വെറും 20 രൂപ അയച്ചത്. അപ്പോൾ നമുക്കിവിടെ മേക്ക് അനദർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മേക്ക് അനദർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വലിയ എമൗണ്ട് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട, പൈസ അവിടെ എത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഒരിക്കൽ ആദ്യമായിട്ടാണ് അയച്ചതെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പറെല്ലാം ഡീറ്റെയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ദാ മുകളിലുള്ള ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്ത് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടൈപ്പ് ചെയ്ത് നേരത്തെ പോലെ അയച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഒരിക്കൽ പൈസ പോയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം പൈസ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാതെ തന്നെ ഇവിടെ Pay to അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ക്വിക്ക് പേ ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കും ഇത് പൈസ അയക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.